തൃശൂർ പൂരം കലക്കതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ തുടർന്ന് സംസാരിച്ച കടകംപള്ളി സുരേന്ദ്രൻ ചില ഫോട്ടോകൾ ഉയർത്തിക്കാട്ടി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ RSS കാര്യാലയത്തിൽ പോയി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്കാണ് RSS ബന്ധമെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ ഉടൻ തന്നെ തിരുവഞ്ചൂർ എഴുന്നേറ്റുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകി. RSS കാര്യാലയമല്ല, അത് ഒരു ക്ഷേത്രമായിരുന്നു എന്നുള്ള കാര്യവും ആ പരിപാടി എന്തായിരുന്നു എന്നും തൻ്റെ കൂടെ ആ പരിപാടിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് തിരുവഞ്ചൂർ തിരിച്ചടിച്ചതോടെ കടകംപള്ളിയുടെ ആ വിമർശനം അടപടലം പാളി എന്ന് തന്നെ പറയേണ്ടി വരും. ആ വീഡിയോ ദൃശ്യത്തിലേക്ക്. നിങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഐക്യമുന്നണി BJP യുമായിട്ടുണ്ടാക്കുന്ന RSS യുമായിട്ടുണ്ടാക്കുന്ന ഞാനിപ്പോ ആദ്യം എന്റെ മാന്യ സ്നേഹിതൻ സംസാരിച്ചു, ഞാൻ നോക്കിയായിരുന്നു RSS കാര്യാലയത്തിൽ തൊട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശ്രീ തിരുവഞ്ചൂർ പോയതിന്റെ ചിത്രമാണ് ഇതിനകത്ത്. RSS കാര്യാലയത്തിൽ അവിടെ പോയി സാർ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ വഴങ്ങുന്നില്ല. അതിനുശേഷം ഒന്നും പറഞ്ഞില്ല. ഞാനൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കാര്യാലയത്തിൽ സന്ദർശനം നടത്തിയ ഞാനൊന്നും വഴങ്ങുന്നില്ല. ഞാൻ വഴങ്ങുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് തരാം, പ്രസംഗം കഴിഞ്ഞിട്ട്, പ്രസംഗം കഴിഞ്ഞിട്ട് തരാം, പ്രസംഗം കഴിഞ്ഞോട്ടെ, അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് സാർ. പൂരം പൂരം കലക്കാൻ ശ്രമം പ്രസംഗത്തിന്റെ പിന്നിൽ പോയിന്റ് ഓഫ് ഓർഡർ ആണ്. ഇവിടെ അദ്ദേഹം ഒരു ഫോട്ടോ കാണിച്ചു സാർ. ആ ഫോട്ടോയിലുള്ള രണ്ടാളുകളുടെ പേരും കൂടെ വായിച്ചാൽ കൊള്ളാം സാർ. ഒന്ന് ബാബുക്കുട്ടി ഈപ്പൻ, തൊട്ടടുത്തുള്ള പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടവകക്കാരനാണ്. രണ്ട്, ഇവിടെ എബിസൻ കെ ഏബ്രഹാം, അവിടെ തൊട്ടടുത്ത സ്കൂളിലെ അധ്യാപകനാണ്. മൂന്ന്, പനച്ചിക്കാട് അമ്പലാണ്, പനച്ചിക്കാട് അമ്പലം. നാല്, ഞാനവിടെ ഒരു കസേര ഇട്ടിരിക്കുകയാണ്. ഇത് കേൾക്കൂ സാർ, എന്നെ ആക്ഷേപിച്ചല്ലേ. ഞാനൊരു കസേര ഇട്ടിരിക്കുകയാണ്, അവരെന്നെ വന്ന് കാണുകയാണ് സാർ. അവിടെ ഇരിക്കുന്ന സാധനം എന്തൊക്കെ എന്നറിയാമോ? അവിടെ ഇരിക്കുന്ന നേരിട്ട് അറിയാവുന്നതാണ്. പനച്ചിക്കാട്ട് അമ്പലത്തിലെ അവിടെ പ്രസാദം കൂട്ടിനു വേണ്ടി അരിയും ഗോതമ്പും സംഭരിച്ചു വെച്ചിരുന്ന ഒരു ഗോഡവണിൽ അവിടെ നല്ലതാണോ എന്ന് തിരക്കണമെന്ന് പറയാൻ പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാം കൂടെ പോയതാ. കടകംപള്ളി ഒട്ടായിരുന്ന കടകംപള്ളിക്ക് ഇതിനകത്തൊരു പോയിന്റും ഇല്ല, ഒരു ഓർഡറും ഇല്ല സാർ. ഇതൊരു വല്ലാത്ത വെപ്രാളത്ത് എന്ന് പറയുന്നതാണ് സാർ. RSS രഹസ്യവും പരസ്യവുമായിട്ടുള്ള ബാന്ധവം പുലർത്തുന്ന ആളുകൾ നിങ്ങൾ തന്നെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം സാർ. RSS നും BJP